ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതേ ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അതിനടുത്തായിട്ട് കുഞ്ഞ് ബെൽ ബട്ടൺ വരും, അതും കൂടി പ്രസ് ചെയ്താൽ അതിൽ കുറേ ഓപ്ഷൻസ് വരും, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഉണക്കമുതിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി രണ്ടും കൂടിയും ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത് ഇതിൽ നിന്നും കോരി മാറ്റാം. ഇതെല്ലാം കോരി ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് രണ്ട് സവാള കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അതിന് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായി ബ്രൗൺ നിറമായൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വയന്ന് കിട്ടാനായിട്ട് നമുക്ക് ലേശം ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിൽ നിന്ന് കോരി മാറ്റി വേറൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചോറിൻ്റെ മുകളിൽ ദമ്മിടുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ചെറിയ ജീരകം, വലിയ ജീരകം എന്നിങ്ങനെയുള്ള മസാലക്കൂട്ടുകളാണ് ബിരിയാണി മസാലക്കൂട്ടുകളാട്ടോ. അതൊക്കെ ഇതെല്ലാം കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടെ 6 കപ്പ് അരിക്ക് 12 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് വെച്ചാൽ ആ കപ്പിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 6 കപ്പിന് 12 കപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചോറ് വറ്റിച്ചെടുക്കാട്ട ചെയ്യുന്നത് നെയ്ച്ചോറ് വെക്കുന്നത് പോലെ വറ്റിച്ചെടുക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ഇത് നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിന്ന് ഊറ്റിയെടുത്ത് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എന്താ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായതുകൊണ്ട് വീണ്ടും ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ ടേസ്റ്റ് തന്നെ കമ്മിയായി വരും കേട്ടോ. അപ്പോൾ ഉപ്പ് നന്നായിട്ട് നോക്കണം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെയാണ് ചോറ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. അതല്ല നമ്മൾ ഊറ്റിയെടുക്കുകയാണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ച് അതാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവിൻ്റെ ആവശ്യമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മട്ടൺ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, വലിയ ജീരകം 3/4 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇലകളെല്ലാം കൂടെ തന്നെ ഇതോടൊപ്പം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് ഇക്ക അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ വെച്ചപ്പോഴാണ് നമ്മൾ എന്താ ചോറിൽ മസാല ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ഇടുന്നതിലേറെ നല്ലത് ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ ഇതോടൊപ്പം അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള
അരപ്പിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്കിപ്പോൾ ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു കുക്കറിലിട്ടിട്ട് ഒരു 5-6 വിസിൽ അടിയുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് എന്തായി നോക്കാം. ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി നോക്കാം. ഇളക്കി നോക്കുമ്പോഴേ മനസ്സിലാക്കാം നമുക്ക് ചോറൊക്കെ വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേ നമുക്ക് ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് വലിയ സവാള 2 എണ്ണമാണ് അതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 5 ചെറിയ തക്കാളിയാണ് അതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചോറ് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ബിരിയാണി മസാലയാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിതുപോലെ പാക്കറ്റ് വാങ്ങിയതാട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ ചെറിയ സ്പൂണാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ വലിയ സ്പൂണിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ മട്ടൺ വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇക്കൂടെ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തക്കാളി മുള്ളിയൊക്കെ ഒന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മസാലയിൽ കടന്നിട്ടൊന്നിത് തിളച്ച് വരട്ടെ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മല്ലിവില, പുതിനയില, കറിവേപ്പില എന്നിവ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇന്നിവിടെ 2 ലെയറായിട്ട് ഇട്ടിരിക്കണത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇട്ടപ്പോൾ അതിൻ്റെ മുകളിൽ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗരം മസാല ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം. ഇവിടെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഇതുപോലെ നമ്മൾ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചോറിനൊന്നും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടും. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ കൂടുതലായിട്ട് ഓയിൽ ഒഴിക്കണ്ട, ആ സമയത്ത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ ചോറ് ദമ്മിട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഉള്ളിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് നിരത്തി കൊടുക്കാം. അതുപോലെ മല്ലിയില, പുതിനയില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് മിൽമയുടെ നെയ്യ് 1 ടേബിൾ സ്പൂണായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടിയും ചേർത്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് ദമ്മിടാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കാണുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തൈരും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങേൻ്റെയാണ് ചമ്മന്തി അരച്ചിട്ടുള്ളത്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ. പിന്നെ അതുപോലെ പപ്പടം, ഇത് മൂന്നും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിലെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.